നമസ്കാരം, ഞാൻ ക്രിസ്റ്റീന ചെറിയാൻ. സമഗ്ര കേരള വാർത്തകൾ ഉൾക്കൊള്ളുന്ന കേരള സ്പെഷ്യൽ 100 ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗ പരാതിയിൽ അസാധാരണ നീക്കവുമായി ലോകായുക്ത. വിമർശനങ്ങൾക്ക് വാർത്താക്കുറിപ്പിലൂടെ മറുപടി. കക്ഷികളുടെ താൽപര്യമനുസരിച്ച് വിധി പറയാൻ കഴിയില്ല. പരാതിക്കാരനെതിരായ പേപ്പട്ടി പ്രയോഗം കുപ്രചാരണം. മുഖ്യമന്ത്രിയുടെ ഇഫ്താറിൽ പങ്കെടുത്തതിലും ന്യായീകരണം. ജഡ്ജി സംസാരിക്കേണ്ടത് വിധി ന്യായങ്ങളിലൂടെയെന്ന് പരാതിക്കാരൻ ആർ എസ് ശശികുമാർ. അബ്ദുൽ നാസിർ മഅദനിക്ക് കേരളത്തിലേക്ക് വരാൻ അനുമതി. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകി സുപ്രീംകോടതി. കർണാടക സർക്കാരിന്റെ വാദങ്ങൾ തള്ളി. പിതാവിനെ കാണാൻ അനുമതി നൽകിയത് വ്യവസ്ഥകൾക്ക് വിധേയമായി. ജൂലൈ 10 വരെ മഅദനിക്ക് കേരളത്തിൽ തുടരാം. വന്ദേഭാരത് എക്സ്പ്രസിന്റെ ട്രയൽ റൺ വിജയകരം. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലെത്തിയത് 7:09. കൊച്ചിയിലേക്കുള്ള യാത്രാസമയം 3:18. ഷെഡ്യൂൾ ടിക്കറ്റ് നിരക്ക് പ്രഖ്യാപനം ഉടൻ. വന്ദേഭാരതിന്റെ ട്രയൽ റൺ സുഗമമായിരുന്നുവെന്ന് ലോക്കോ പൈലറ്റ് കുര്യാക്കോസ്. പ്രതീക്ഷിച്ച വേഗം കൈവരിക്കാനായി. വരും ദിവസങ്ങളിൽ കൂടുതൽ വേഗത കൈവരിക്കാനാകുമെന്നും ലോക്കോ പൈലറ്റ്. വരും ദിവസങ്ങളിൽ കുറെ കൂടി വേഗത പറ്റും. വേഗത ഇപ്പം നിലവിലുള്ള സെക്ഷനിൽ ഉടനെ ഇങ്ങോട്ട് കൂട്ടാൻ പറ്റില്ലല്ലോ. അതൊക്കെ റെയിൽവേ പരിശോധിക്കേണ്ട കാര്യമാണ്. അതിന് തീർച്ചയായിട്ടും വളരെ വേഗത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നു തന്നെയാണ്. എലത്തൂർ ട്രെയിൻ തീവപ്പ് കേസ് തീവ്രവാദ ആക്രമണമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. പ്രതി മതമൌലികവാദ ആശയങ്ങൾ പിന്തുടരുന്ന വ്യക്തിയെന്ന അന്വേഷണ സംഘം. ഷാരൂഖ് സെയ്ഫിക്ക് പ്രാദേശിക സഹായം ലഭിച്ചെന്ന സംശയം ബലപ്പെടുന്നു. ഷൊർണൂരിൽ 4 പേർ നിരീക്ഷണത്തിൽ. എലത്തൂർ ട്രെയിൻ തീവയ്പ്പ് കേസിൽ കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ടെന്ന് ADGP MR അജിത്കുമാർ. കൃത്യം നടത്താൻ പ്രതി കോഴിക്കോട് തെരഞ്ഞെടുത്തത് എന്തിനെന്ന് വ്യക്തമല്ല. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് UAPA ചുമത്തിയതെന്നും ADGP MR അജിത്കുമാർ. UAPയുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇയാളാണ് കുറ്റകൃത്യം ചെയ്തതെന്നുള്ളത് വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അരിക്കൊമ്പിനെ പിടികൂടി കോടനാട്ടേക്ക് മാറ്റണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം തള്ളി സുപ്രീംകോടതി. ഹൈക്കോടതി ഉത്തരവിനെതിരായ ഹർജി അംഗീകരിച്ചില്ല. അരിക്കൊമ്പിനെ പറമ്പിക്കുളത്തേക്ക് മാറ്റണമെന്ന വിദഗ്ധ സമിതി ശുപാർശ യുക്തിസഹമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. നെല്ലിയാമ്പതി പഞ്ചായത്തിലെ ഹർത്താൽ ഭാഗികം. താമരശ്ശേരിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ പ്രവാസി മുഹമ്മദ് ഷാഫിയെ വടകര SP ഓഫീസിലെത്തിച്ചു. ഷാഫിയെ കണ്ടെത്തിയത് കർണാടകയിൽ നിന്ന്. കേസിൽ കസ്റ്റഡിയിലായ 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. എറണാകുളം അങ്കമാലി അതിരൂപത ഭൂമി ഇടപാട് കേസിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കുറ്റക്കാരനല്ലെന്ന് കത്തോലിക്കാ സഭ പരമോന്നത കോടതി. ഭൂമി ഇടപാടിൽ കർദിനാൾ വ്യക്തിപരമായ നേട്ടമുണ്ടാക്കിയിട്ടില്ല. ഇടപാടിലുണ്ടായ നഷ്ടം നികത്താൻ വത്തിക്കാൻ നിർദ്ദേശം. അതിരൂപത അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ്രൂസ് താഴത്തിനാണ് പരമോന്നത കോടതി നിർദ്ദേശം നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് വീണ്ടും തിരിച്ചടി. ജാമ്യാപേക്ഷ തള്ളി സുപ്രീംകോടതി. ജാമ്യം നൽകേണ്ട സാഹചര്യമില്ലെന്ന് നിരീക്ഷണം. തള്ളിയത് ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീൽ. ധർമ്മടം പോലീസ് സ്റ്റേഷനിൽ വയോധികയോട് മോശമായി പെരുമാറിയ SHO സ്മിതേഷിനെതിരെ ചുമത്തിയത് ദുർബല വകുപ്പുകൾ. അസഭ്യം പറഞ്ഞതിനോ സ്ത്രീത്വത്തെ അപമാനിച്ചതിനോ കേസെടുത്തിട്ടില്ല. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയത്. ധർമ്മടം പോലീസ് സ്റ്റേഷനിലെ SHOയുടെ അതിക്രമം ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആഭ്യന്തര വകുപ്പ് മന്ത്രിയെന്ന നിലയിൽ മുഖ്യമന്ത്രിക്കോ സംസ്ഥാന പോലീസ് മേധാവിക്കോ സേനയിൽ ഒരു നിയന്ത്രണവുമില്ല. ദുർബലമായ വകുപ്പുകൾ മാത്രം ചുമത്തിയതിലൂടെ ആഭ്യന്തര വകുപ്പും സർക്കാരും എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നതെന്നും VD സതീശൻ. KSRTCയിൽ ശമ്പളം ഇതുവരെ മുടങ്ങിയിട്ടില്ലെന്ന് ആന്റണി രാജു. യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിച്ചാൽ പ്രതിഷേധിക്കേണ്ടി വരില്ലെന്നും മന്ത്രി. ധനവകുപ്പ് പണം അനുവദിച്ചാൽ ശമ്പളം നൽകും. 1st ഗഡു 5th തീയതിക്ക് മുൻപ് നൽകിയെന്നും മന്ത്രി ആന്റണി രാജു. ശമ്പളം വൈകുന്നു എന്നുള്ളത് അടിസ്ഥാനരഹിതമായ വാർത്തകളും പ്രചരണങ്ങളുമാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ KSRTC ഇതുവരെ അങ്ങനെ ശമ്പളം മുടങ്ങിയിട്ടില്ലല്ലോ. എല്ലാ മാസത്തെയും ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗതാഗത മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CITU. വരുമാനമുള്ള വ്യവസായത്തിൽ ഗഡുക്കളായ ശമ്പളം നൽകാനുള്ള മന്ത്രിയുടെ ശ്രമം അപലപനീയമെന്ന് KSRTEA ജനറൽ സെക്രട്ടറി S. വിനോദ്. സർക്കാരിന്റെ ഭാഗമായി നിന്ന് സർക്കാരിനോട് മന്ത്രി വിലപേശുന്നുവെന്നും വിമർശനം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഗഡുക്കളായി ശമ്പളം കൊടുക്കുന്ന ഒരു യോഗ്യതയായിട്ട് അദ്ദേഹം കാണുന്നുണ്ട് എങ്കിൽ അതൊരു ഇടതുപക്ഷ നയമല്ല എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്.
കെഎസ്ആർടിസിയിൽ രണ്ടാം ഗഡു ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധവുമായി യൂണിയനുകൾ മെയ് 8 സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ച ബിഎംഎസ് അരശമ്പളത്തിൽ ജോലി ചെയ്യാൻ വന്നവരല്ല തൊഴിലാളികളെന്ന് ബിഎംഎസ് ചീഫ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധവുമായി യൂണിയനുകൾ. സുഡാനിലെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട കണ്ണൂർ സ്വദേശി ആൽബർട്ട് അഗസ്റ്റിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. 24 മണിക്കൂറിന് ശേഷമാണ് നടപടി. ആൽബർട്ടിന്റെ ഭാര്യയെയും മകളെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി ഇന്ത്യൻ എംബസി. ബ്രഹ്മപുരമിനെ ആവർത്തിക്കാതിരിക്കാൻ ദീർഘകാല പദ്ധതിയെന്ന് മന്ത്രി എം ബി രാജേഷ് 24നോട്. മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി. പിഴത്തുക വർദ്ധിപ്പിക്കും. മാലിന്യം തള്ളുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ പോലീസിന് കർശന നിർദ്ദേശം നൽകിയെന്നും എം ബി രാജേഷ്. അത് ബോധവൽക്കരണം ഒരു ഭാഗത്ത് വേണം. എത്ര ബോധവൽക്കരിച്ചാലും ബോധം വരാത്തൊരു കൂട്ടരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അവരെ കർശനമായിട്ട് തന്നെ നിയമപ്രകാരം കൈകാര്യം ചെയ്യേണ്ടി വരും. ക്യാമറ സ്ഥാപിക്കുന്നുണ്ട്, പോലീസ് പട്രോളിംഗ് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സ്ക്രാപ്പിംഗ് പോളിസിക്കെതിരെ മന്ത്രി ആന്റണി രാജു. കേരളത്തിൽ ആയിരക്കണക്കിന് സർക്കാർ വാഹനങ്ങൾ ഒഴിവാക്കേണ്ട സ്ഥിതിയെന്ന് ഗതാഗതമന്ത്രി. പുതിയ വാഹനങ്ങൾ വാങ്ങാൻ 800 കോടി രൂപയോളം അധിക ബാധ്യത വരും. കേന്ദ്രം കാര്യമായ സഹായം പ്രഖ്യാപിച്ചിട്ടില്ലെന്നും ആന്റണി രാജു. അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ് സംസ്ഥാന ഗവൺമെന്റിന് ഇത്രയും വാഹനങ്ങൾ ഒരുമിച്ച് പിൻവലിച്ചാൽ 700 കോടി രൂപയുടെ എങ്കിലും മുടക്കേണ്ടി വരും പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ. അത് ഒറ്റയടിക്ക് നമുക്ക് അത്രയും പണം ചിലവാക്കാൻ കഴിയില്ല. കോവിഡ് കാലത്ത് പല വികസിത രാജ്യങ്ങളും മഹാമാരിക്ക് മുന്നിൽ മുട്ടുകുത്തിയെങ്കിലും കേരളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആർദ്രം മിഷനിലൂടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇടപെട്ട് നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമാണിതെന്നും മുഖ്യമന്ത്രി. എല്ലാവർക്കും ചികിത്സ ലഭ്യമാക്കണമെന്ന ചിന്തയാണ് സർക്കാരിനെ നയിച്ചതെന്നും മുഖ്യമന്ത്രി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായക നീക്കവുമായി ബിജെപി. കൊച്ചിയിൽ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയേക്കും. മതമേലധ്യക്ഷന്മാർ കൂടിക്കാഴ്ചയ്ക്ക് താൽപര്യം പ്രകടിപ്പിച്ചതായി വിവരം. ദുബായിലെ ദൈറയിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലപ്പുറം വേങ്ങര സ്വദേശികളായ റിജേഷിന്റെയും ഭാര്യ ജഷിയുടെയും മൃതദേഹം നാട്ടിലെത്തിച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. വീടിന് സമീപത്തെ കുടുംബ ശ്മശാനത്തിൽ സംസ്കാരം നടന്നു. എറണാകുളം വാഴക്കുളത്ത് നിയന്ത്രണം വിട്ട വാഹനമിടിച്ച് 1.5 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചത് കുവലിപ്പടി സ്വദേശികൾ. ഡ്രൈവർ എൽദോസ് അറസ്റ്റിൽ. ഡ്രൈവർ ഉറങ്ങിപ്പോയതോടെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായെന്ന് പോലീസ്. വഴിയാത്രക്കാർക്ക് നേരെ വാഹനം പാഞ്ഞുകയറി. ആലപ്പുഴ വളഞ്ഞവഴിയിൽ വീട് കയറിയുള്ള ആക്രമണത്തിൽ ഗർഭിണി ഉൾപ്പെടെയുള്ളവർക്ക് പരിക്ക്. സ്ഥലത്തെത്തിയ പോലീസിന് നേരെയും കൈയേറ്റും. അതിക്രമം നടത്തിയ 8-അംഗ സംഘത്തിലെ 2 പേർ അറസ്റ്റിൽ. ശബരിമല വിമാനത്താവളത്തിന് വ്യോമയാന മന്ത്രാലയത്തിന്റെ പ്രാഥമിക അനുമതി ലഭിച്ചതോടെ തുടർ നടപടികൾ വേഗത്തിലാക്കി സംസ്ഥാന സർക്കാർ. മധ്യകേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ പുതിയ ഉയരം തൊടുമെന്ന് പ്രതീക്ഷ. വിമാനത്താവളത്തിനായി കണ്ടെത്തിയ സ്ഥലത്ത് സ്വകാര്യ ഏജൻസിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സാമൂഹികാഘാത പഠനം ജൂണിൽ പൂർത്തിയാകും. NCERT പാഠപുസ്തക പരിഷ്കരണത്തിനെതിരെ KSU തിരുവനന്തപുരം AG's ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ്. കോട്ടയത്ത് നിർമ്മാണത്തിലിരുന്ന വീടിന്റെ ഷെയ്ഡ് ഇടിഞ്ഞു വീണ് 3 പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് പരിക്കേറ്റത്. വിവാദങ്ങൾക്കൊടുവിൽ ചെറുതോണി പാലം പൂർത്തീകരണത്തിലേക്ക്. ഈ മാസം 30 പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് എംപി. 2018 ചെറുതോണി അണക്കെട്ട് തുറന്നുവിട്ടതിനെ തുടർന്നുണ്ടായ യാത്രാദുരിതം മൂലമാണ് ചെറുതോണിക്ക് പുതിയ പാലമെന്ന ആവശ്യം ഉയർന്നത്. കൊച്ചി പള്ളുരുത്തിയിൽ യുവാവിനെ കുത്തിക്കൊന്നു. മരിച്ചത് പള്ളുരുത്തി സ്വദേശി അനിൽകുമാർ. ഒരാൾ പിടിയിൽ. മാമോദീസ നടന്ന വീട്ടിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായാണ് കൊലപാതകമെന്ന് പോലീസ്. ബസ് കിട്ടാത്തതിനെ തുടർന്ന് രാത്രിയിൽ മാവേലിക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഉറങ്ങിയ കോന്നി സ്വദേശിയെ 4-അംഗ സംഘം ആക്രമിച്ച് പണവും ഫോണും ID കാർഡും കവർന്നതായി പരാതി. പോലീസിൽ പരാതി പറയുമെന്ന് പറഞ്ഞതോടെ അക്രമി സംഘം രാജശേഖരനെ ക്രൂരമായി മർദ്ദിച്ചു. തൃശൂർ കയ്പമംഗലത്ത് പെട്രോൾ പമ്പ് ഉടമയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും 5 ലക്ഷം രൂപ പിഴയും വിധിച്ചു. കയ്പമംഗലം സ്വദേശികളായ അനസ്, അൻസാർ, സ്റ്റിയു എന്നിവരെയാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. കേസിന് ആസ്പദമായ സംഭവം നടന്നത് 2019. KGMOA 57th അസോസിയേഷൻ ദിനം ആചരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ടി എൻ സുരേഷ് സ്നേഹ സമ്മാന വിതരണം നടത്തി. സംസ്ഥാനത്തെമ്പാടുമുള്ള അംഗങ്ങൾക്കായി തുടർ വിദ്യാഭ്യാസ പരിപാടിയും KGMOA തിരുവനന്തപുരം ജില്ലയുടെ കുടുംബസംഗമവും സംഘടിപ്പിച്ചു.
ഭാരത് സേവാ സമാജ് നൽകുന്ന ഭാരത് സേവക് ദേശീയ പുരസ്കാരം അബീഷ് പി ഡൊമിനിക്കിന് സമ്മാനിച്ചു. സാഹസിക പ്രകടനങ്ങളിലൂടെ ശ്രദ്ധേയനാണ് അബീഷ്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ബി എസ് എസ് ദേശീയ ചെയർമാൻ ബി എസ് ബാലചന്ദ്രൻ പുരസ്കാരം നൽകി. തിരുവനന്തപുരം കെ എൻ ഇ എഫ് 20th സംസ്ഥാന സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. മന്ത്രി ആന്റണി രാജു കെ യു ഡബ്ല്യു ജെ സംസ്ഥാന ട്രഷറർ സുരേഷ് വെള്ളിമംഗലത്തിന് നൽകി പ്രകാശനകർമ്മം നിർവഹിച്ചു. മെയ് 24-25 തീയതികളിൽ തിരുവനന്തപുരത്താണ് സംസ്ഥാന സമ്മേളനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ക്ഷേത്രോത്സവ ആവശ്യത്തിനെത്തിയ പവർ യൂണിറ്റ് വാഹനം മറിഞ്ഞ അപകടം. ഡ്രൈവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. കല്ലമ്പലം അഗ്നിരക്ഷാസേനയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. നവീകരണം നടക്കുന്ന പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ പുനലൂർ കോന്നി റീച്ചിൽ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പാതയിൽ പുതിയ വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നു. പ്രവൃത്തി തുടങ്ങി. ആദ്യഘട്ടത്തിൽ പുനലൂർ നഗരസഭാ പരിധിയിൽ വിളക്കുകൾ സ്ഥാപിച്ചു. കുത്തക മുതലാളിമാർ നിയന്ത്രിക്കുന്ന ആരോഗ്യരംഗത്ത് സഹകരണ ആശുപത്രികളാണ് സാധാരണക്കാരുടെ ആശ്വാസമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കൊല്ലത്ത് സി അച്യുതമേനോൻ സഹകരണ ആശുപത്രിയുടെ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററും മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കാനം രാജേന്ദ്രൻ. കൊല്ലം ആശ്രാമം മൈതാനത്ത് നിന്ന് പിടിച്ചെടുത്ത വ്യാജ രജിസ്ട്രേഷൻ നമ്പർ പതിച്ച കാറിന്റെ ഉടമസ്ഥനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി ഈസ്റ്റ് പോലീസ്. ഇതര സംസ്ഥാന രജിസ്ട്രേഷനിലുള്ള കാർ ശ്രദ്ധയിൽപ്പെട്ടത് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് സംഘം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ. യൂത്ത് കോൺഗ്രസ് ശക്തികുളങ്ങര നോർത്ത് മണ്ഡലം കമ്മിറ്റി സമ്മേളനം സംഘടിപ്പിച്ചു. മാത്യു കുഴൽനാടൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വർഗ പാർട്ടിയെന്ന് അവകാശപ്പെടുന്ന സിപിഐഎം ഭരണത്തിൽ സാധാരണക്കാരും തൊഴിലാളികളും ദ്രോഹിക്കപ്പെടുകയാണെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎ. കൊല്ലം ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം കേന്ദ്രസമിതി ശ്രീനാരായണ കോളേജിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി 2,00,000 രൂപ കൈമാറി. എസ് എൻ ട്രസ്റ്റ് സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുക ഏറ്റുവാങ്ങി. കൊല്ലം കടപ്പാക്കടയിൽ തിരുനെല്ലൂർ കാവ്യോത്സവം സംഘടിപ്പിക്കും. മെയ് 1, 2, 3 തീയതികളിലാണ് കാവ്യോത്സവം. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ലോഗോ പ്രകാശനം ചെയ്തു. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ വിഷുത്തൈനീട്ടം പദ്ധതിക്ക് ആഗോളതലത്തിൽ തുടക്കം. പ്രകൃതിയോട് ആദരവും നന്ദിയും പുലർത്താൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് മാതാ അമൃതാനന്ദമയി. വേൾഡ് മലയാളി കൌൺസിൽ ഭാരവാഹികൾക്ക് വൃക്ഷത്തൈകൾ സമ്മാനിച്ചായിരുന്നു ഉദ്ഘാടനം. കൊല്ലം നഗരസഭാധ്യക്ഷന് നിവേദനം നൽകി അക്ഷരം കലാസാഹിത്യവേദി കൂട്ടായ്മ. കൊല്ലം മണികണ്ഠൻ ആൽത്തറയ്ക്ക് സമീപം മൂടിവെച്ചിരിക്കുന്ന കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ പ്രതിമ നഗരത്തിൽ ഉചിതമായ സ്ഥലത്ത് സ്ഥാപിക്കണമെന്നാവശ്യം. നഗരത്തിൽ മിച്ചഭൂമിയുള്ള എവിടെയെങ്കിലും പ്രതിമ സ്ഥാപിക്കണമെന്നും പൊതിഞ്ഞുവെച്ച് അപമാനിക്കരുതെന്നും നിവേദനത്തിൽ. കൊല്ലത്ത് സ്കൂൾ അവധിക്കാലത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് പുസ്തകങ്ങൾ സൌജന്യമായി വീട്ടിലെത്തിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. ബാലസാഹിത്യകാരൻ സന്തോഷ് പ്രിയന്റെ നേതൃത്വത്തിലാണ് പുസ്തകങ്ങൾ വീട്ടിലെത്തിക്കുന്നത്. സിപിഐ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗവും ഓയിൽ പാം ചെയർമാനുമായ എം വി വിദ്യാധരൻ അന്തരിച്ചു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. സംസ്കാരം നാളെ. എൻ സി പി മലയാലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെയും പത്തനംതിട്ട അഹല്യ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മലയാലപ്പുഴയിൽ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ജിജോ മോഡി ഉദ്ഘാടനം ചെയ്തു. എൻ സി പി ജില്ലാ ജനറൽ സെക്രട്ടറി പത്മാഗിരീഷ് അധ്യക്ഷനായി. പത്തനംതിട്ടയെ സമ്പൂർണ്ണ സാന്ത്വന പരിചരണ ജില്ലയായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ സാന്ത്വനം ഭാരവാഹികളുടെ യോഗം ചേർന്നു. സന്നദ്ധ സംഘടനാ ഭാരവാഹികളും ആരോഗ്യ പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു. മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട മല്ലപ്പള്ളി പാലക്കാത്തകിടിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ കുഴിയിലേക്ക് മറിഞ്ഞു. പാലക്കാത്തകിടി ചെങ്ങരൂർച്ചിറ റോഡിലാണ് അപകടമുണ്ടായത്. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ. പത്തനംതിട്ട കണ്ണങ്കരയിൽ വനിതാ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വനിതാ മിത്ര കേന്ദ്രം ആരംഭിച്ചു. മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സംബന്ധമായി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഒരുക്കുന്നതാണ് പദ്ധതി. കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ റമദാൻ ഇഫ്താർ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. കെ യു ജനീഷ് കുമാർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ തുമ്പോളി കോസ്റ്റൽ വെൽഫെയർ സെന്റർ വായനശാലയുടെ നേതൃത്വത്തിൽ ഡാൻസ് അക്കാദമി പ്രവർത്തനം തുടങ്ങി. നിർമ്മൽ ഔസേപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. വായനശാലയുടെ ഭാഗമായുള്ള ചിൽഡ്രൻസ് ക്ലബ്ബ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ബി ജി വിഷ്ണു ഉദ്ഘാടനം ചെയ്തു. സിപിഐ വടക്കൻ മേഖലാ പ്രവർത്തക യോഗം ആലപ്പുഴയിൽ ചേർന്നു. ബിനോയ് വിശ്വം എംപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൌൺസിൽ അംഗം ജി കൃഷ്ണപ്രസാദ് അധ്യക്ഷനായി.
ആലപ്പുഴയിലെ വിവിധ ഫുട്ബോൾ അക്കാദമികളിൽ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അണ്ടർ 12, 16, 18 കാറ്റഗറി കുട്ടികൾക്കായി ദിശ സ്പോർട്സ് അക്കാദമി വെക്കേഷൻ ഫുട്ബോൾ ലീഗ് സംഘടിപ്പിക്കുന്നു. കേരള പ്രീമിയർ ലീഗ് ചെയർമാൻ കെ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ മെയ് മാസങ്ങളിലെ ശനി ഞായർ ദിവസങ്ങളിൽ ദിശ അക്കാദമി ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ. ആലപ്പുഴ കായംകുളം KKM GHSSൽ വായനാ കൂടാരം പദ്ധതിക്ക് തുടക്കമായി. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനായാണ് പദ്ധതി. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KV അഭിലാഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കവി രാജൻ കൈലാസ് കുട്ടികളുമായി സാഹിത്യ സംവാദം നടത്തി. ആലപ്പുഴ മാന്നാറിൽ നായർ സമാജം സ്കൂൾസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ KR രാമചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. റോഡ് അപകടങ്ങൾ കുറച്ച് സുരക്ഷിത യാത്രയൊരുക്കാൻ ആലപ്പുഴ ജില്ലയിൽ 41 ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ക്യാമറകൾ സ്ഥാപിച്ചു. നിയമലംഘനത്തിന്റെ അറിയിപ്പ് യഥാസമയം വാഹനോടമയുടെ മൊബൈലിൽ എത്തും വിധമാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുക. ഈ മാസം 20 മുതൽ ക്യാമറകൾ പ്രവർത്തിച്ചു തുടങ്ങും.